ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് മൈദയാണ് വേണ്ടത്. ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് മൈദ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. ഗോതമ്പൊടിയിൽ ചെയ്താൽ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ മൈദ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി തന്നെ രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങാക്കൊത്ത് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കും. ഇതിത്രയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്ര ചേർക്കാം കേട്ടോ, ഒരുപാടങ്ങ് തേങ്ങാക്കൊത്തൊന്നും ചേർക്കരുത്, കുറച്ച് മാത്രം ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറായിരിക്കും. തന്നെ കുറച്ച് കുരുമുളകും കൂടി നമുക്ക് ചതച്ച് ചേർക്കാം. ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ച് ചേർത്താൽ മതി. നമ്മൾ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്നാക്കിന് കുറച്ച് മധുരവും എരിവൊക്കെ ചേർന്നൊരു സ്നാക്കാണ്. അപ്പോൾ പഞ്ചസാര കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. എരിവും മധുരവും ഒക്കെ ചേർന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു കപ്പളവിൽ തൈരും കൂടി നമുക്ക് ചേർക്കാം. നമ്മൾ ഏത് കപ്പിലാണോ മൈദ മെഷർ ചെയ്തെടുത്തത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പളവിൽ നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ അടിഭാഗത്തു നിന്നും ഇതുപോലെ പൊടികളെല്ലാം മേലോട്ട് ആക്കിയിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടും. അല്ലാതെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്താൽ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അടിയിൽ നിന്നും ഈ പൊടികളൊക്കെ മേലോട്ട് ഇങ്ങനെ ആക്കി വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം വേണം തോന്നിയാൽ ഏകദേശം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൊണ്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണിത് കുഴച്ചെടുക്കുന്നത്. സോഫ്റ്റായിട്ടിത് കുഴച്ചെടുക്കുക. ഒരുപാട് നമ്മൾ ടൈറ്റായിട്ടിത് കുഴയ്ക്കുമ്പോൾ ആ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് എണ്ണയും കൂടി ചൂടാക്കിയെടുക്കാം. എണ്ണ ഓവറായിട്ട് അങ്ങ് ചൂടാവരുത്. ഓവറായിട്ട് ചൂടായാൽ നമ്മളിപ്പോൾ ഈ മാവ് ഇടുമ്പോഴേക്കും പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ എണ്ണ ചൂടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം കുറേശ്ശെ മാവ് കയ്യിലെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട പാടെ തന്നെ ഇതുപോലെ നല്ലപോലെ പൊന്തി കിട്ടും. ഇപ്പോൾ ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ലൊരു കളറൊക്കെ വരുന്നവരെ തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് കളർ മാറാൻ നിൽക്കണ്ട, കാരണം ഇത് നമ്മൾ എണ്ണയിൽ എടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ കളറൊന്ന് മാറും. അപ്പോൾ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ആയിരിക്കും. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ലൊരു കോമ്പിനേഷനാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.